ഭാരത മാതാവ് സ്വതന്ത്രയായിട്ട് 75 വർഷങ്ങൾ തികയുകയാണ്. നാം ഓരോ ഭാരതീയനെയും സംബന്ധിച്ച് അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു സുദിനമാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നാം ഏറ്റവും അധികം അനുസ്മരിക്കേണ്ടത്, ആദരവിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കേണ്ടത് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി സമ്മാനിച്ച നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് തന്നെയാണ്. വ്യാപാരികളായി കടന്നു വന്ന ഒരു കൂട്ടം പാശ്ചാത്യർ ഇന്ത്യൻ ജനതയെ അടിച്ചമർത്തുകയും സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയുടെ മണ്ണിൽ പടുത്തുയർത്തുകയും ചെയ്തു. ഇന്ത്യൻ ജനത പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്കും ക്രൂരതകൾക്കും ഇരയായി. ഒടുവിൽ 1857 മംഗൾ പാണ്ഡെ എന്ന ഇന്ത്യൻ പട്ടാളക്കാരൻ സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ട് ഇന്ത്യയിൽ ദേശീയതയുടെ ജനനം വിളംബരം ചെയ്തു. ശേഷം ഝാൻസി റാണിയെ പോലെ, ബീഗം ഹസ്രത്ത് മഹലിനെ പോലെ, നാനാ സാഹിബിനെ പോലെയുള്ള ഒരു കൂട്ടം ദേശീയ നേതാക്കൾ ഇന്ത്യയുടെ പ്രഥമ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചു. ശേഷം ബാലഗംഗാധർ തിലകിനെ പോലെ, ബിപിൻ ചന്ദ്രപാലിനെ പോലെ, ലാലാ ലജ്പത് റായിയെ പോലെ, ഭഗത് സിംഗിനെ പോലെയുള്ള യുവവിപ്ലവകാരികൾ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് തങ്ങളുടെ പരമോന്നത ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ സമരരംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി സത്യാഗ്രഹം എന്ന സമരതന്ത്രവുമായി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അഹിംസ, ആസ്തേയ, അപരിഗ്രഹ, സത്യ തുടങ്ങിയ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം രൂപപ്പെടുത്തിയ ഒരു രക്തരഹിത സമരായുധമായിരുന്നു സത്യാഗ്രഹം എന്നത്. ഖേദ, അഹമ്മദാബാദ്, ചമ്പാരൻ എന്നിവിടങ്ങളിലെ ആദ്യകാല സത്യാഗ്രഹം വിജയിച്ചതോടെ ബഹുജന സമരങ്ങളുടെ മാർഗമായി അദ്ദേഹം സത്യാഗ്രഹത്തെ സ്വീകരിച്ചു. അങ്ങനെ ആദ്യം നിസ്സഹരണത്തിലൂടെ, പിന്നീട് നിയമലംഘനത്തിലൂടെ, ഒടുവിൽ ക്വിറ്റ് ഇന്ത്യയിലൂടെ അദ്ദേഹത്തെ പോലെയുള്ള ഒരു കൂട്ടം ഗാന്ധിയന്മാർ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നു. എന്നാൽ അതുകൊണ്ടും രാജ്യത്തിന്റെ വെല്ലുവിളികൾ അവസാനിച്ചിരുന്നില്ല. വിവിധ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു കിടന്നിരുന്ന ഇന്ത്യയെ ഒരു ഏകരാഷ്ട്രമാക്കി തീർക്കണം. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള പ്രതിപാദനന്മാർ നമുക്ക് ഇന്ത്യ എന്ന ഒരു ഏകരാഷ്ട്രം രൂപീകരിച്ചു തന്നു. ശേഷം ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലെയുള്ള മഹാന്മാരുടെ പ്രയത്നഫലമായി നാം പൊയ്തു നേടിയ സ്വാതന്ത്ര്യവും സമത്വവും സംരക്ഷിക്കുന്നതിനുള്ള ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലുതും സുശക്തവുമായ ഒരു ഭരണഘടന നമുക്കായി തയ്യാറായി. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സാംസ്കാരിക ചിഹ്നങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ ഗാനവും ദേശീയ ഗീതവും നമുക്കായി രചിക്കപ്പെട്ടു. ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇന്ത്യൻ ജനതയുടെ ത്യാഗവും പോരാട്ടവും ഇന്ത്യ മഹാരാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സമൃദ്ധിയും വിളിച്ചോതുന്ന ത്രിവർണ പതാക ഇന്ത്യയുടെ വിരിമാറി ഉയർന്നു പറക്കുന്ന ഈ ഒരു അവസരത്തിൽ നാം ഏറ്റവും അധികം സ്മരിക്കേണ്ടത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ആ മഹാന്മാരെ തന്നെയാണ്. അതിനായി വന്ദേ